നമസ്കാരം. ജയ്ഹിന്ദ് ടി വിയുടെ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയെന്നുള്ള സമ്പൂർണ്ണ വാർത്താധിഷ്ഠിത വാരാന്ത്യ പരിപാടിയായ മിഡിൽ ഈസ്റ്റ് സ്വീക്കിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശമാണ് ഓണം. മനുഷ്യബന്ധങ്ങളുടെ കൂടി ആഘോഷമാണ് തിരുവോണം. ഒറ്റവരെ പോറ്റാൻ വേണ്ടി കടൽ കടന്നെത്തിയ പ്രവാസികളും പ്രിയപ്പെട്ടവർക്കൊപ്പം ഓണം ആഘോഷിച്ചു. ഇപ്രകാരം പ്രവാസികളുടെ ഓണക്കാഴ്ചകളുമായി മിഡിൽ ഈസ്റ്റ് വീക്കിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദുഃഖങ്ങളെല്ലാം മറന്ന് സ്നേഹത്തിലും സന്തോഷത്തിലും മനുഷ്യ മനസ്സുകൾ ഒന്നിച്ചു ചേരുന്ന മലയാളികളുടെ ആഘോഷമാണ് ഓണം. അതിനാൽ ഓണം നമുക്ക് വെറും ഒരു ആഘോഷം മാത്രമല്ല, മറിച്ച് നമ്മെ നാമാക്കി മാറ്റുന്ന ഒട്ടേറെ മൂല്യങ്ങളുടെയും ആദർശങ്ങളുടെയും ആകെ തുകയാണ് ഈ ആഘോഷം. എല്ലാറ്റിനും ഉപരി ഭക്തിയുടെയും ഈശ്വര സമർപ്പണത്തിൻ്റെയും സന്ദേശം കൂടിയാണ് ഓണം നൽകുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്രയും ഗ്രാൻഡ് ആയിട്ട് ഇവിടെ വന്നിട്ടാണെങ്കിലും നാട്ടിലാണെങ്കിലും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ്. നാട്ടിലേക്കാൾ കൂടുതലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്, അത് നാട്ടിലുള്ളവർ തന്നെ പറയാറുണ്ട്. അപ്പം ഇവിടെ വന്നതിൻ്റെ ഇപ്പം നമുക്ക് കിട്ടുന്ന സെലിബ്രേഷൻസ് നമ്മൾ വിടത്തില്ലല്ലോ. അടിപൊളിയായിട്ട് ഇതാ ഇപ്പോൾ ദാ കഥകളി നടക്കുന്നു, ഇതിനു മുമ്പ് ചാക്യാർകൂത്ത് ഉണ്ടായിരുന്നു, ചെണ്ടമേളം ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി ഇനിയുണ്ട് കുറെ കാര്യങ്ങൾ. അവിടെ അകത്ത് ഒരു ബാങ്ക്വറ്റ് റൂം ഫുൾ സെറ്റ് ചെയ്തേ കണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. മലയാളികൾ എവിടെയായിരുന്നാലും ഒത്തൊരുമയും സ്നേഹത്തോടു കൂടി ഓണം ആഘോഷിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഭൂരിഭാഗം ആൾക്കാർ പറയുന്നത് ഏറ്റവും നല്ല ഓണം വിദേശത്താണ് നടക്കുന്നത്. കേരളത്തിൽ ഭൂരിഭാഗം ഓണവും ഓരോരുത്തരുടെ വീട്ടിലായി ചുരുങ്ങി നിൽക്കുന്നു. ഈ വർഷം ഓണാഘോഷം കേരള സർക്കാർ ആഘോഷിച്ചില്ല, അങ്ങനെ ആഘോഷിച്ചെങ്കിലും അത് മെയിനായിട്ടും തിരുവനന്തപുരത്താണ് നടക്കുന്ന ഒരു ഘോഷയാത്രയിലൂടെ അല്ലെങ്കിൽ ചില സാംസ്കാരിക പരിപാടികളോടുകൂടി അവസാനിക്കുന്നു. എന്നാൽ ആ ഒരു യഥാർത്ഥ ഓണത്തിൻ്റെ ഫീലിംഗ് എന്ന് പറയുന്നത് പ്രവാസ ലോകത്തിൽ തന്നെയാണ്. എനിക്ക് എൻ്റെ നീണ്ട 34 വർഷത്തെ നയതന്ത്ര ജീവിതത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും ഓണം ആഘോഷിക്കാൻ അവസരങ്ങളുണ്ടായിട്ടുണ്ട്, ഓണം സംഘടിപ്പിക്കാൻ അവസരങ്ങളുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ഒരുപാട് മനോഹരമായ ഓണസദ്യകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് ഇത്തവണ ഓണത്തിന് ഞാൻ ദുബായിലേക്ക് തിരിച്ചു വന്ന് ദുബായിൽ വെച്ച് തന്നെ ഓണം ആഘോഷിക്കാം എന്നൊരു നിർബന്ധത്തോടുകൂടി ഞാനും എൻ്റെ ഭാര്യയും ദുബായിലേക്ക് വന്നതാണ്. ഏകദേശം 14 വർഷത്തിന് ശേഷം, ദുബായോട് വിട പറഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് ഓണക്കാലത്ത് ദുബായിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ദുബായിലും ഗൾഫിലെയും മലയാളികളാണ് കേരളത്തെയും കേരളത്തിൻ്റെ സംസ്കാരത്തെയും കേരളത്തിൻ്റെ പാരമ്പര്യങ്ങളെയും ഏറ്റവും കൂടുതൽ അവരോട് അടുത്ത് പിടിക്കുന്നത്. സോ തീർച്ചയായും ഓണക്കാഴ്ച എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് മലയാളി എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ മലയാളിയാണ്. കേരളത്തിൽ ഒരാൾ പോലും ഉണ്ടാവില്ല വിദേശത്ത് ആരെങ്കിലും ഒരടുത്ത ബന്ധുവോ പരിചയക്കാരോ സുഹൃത്തുക്കളോ എല്ലാം ഇല്ലാത്തത്. മോഹൻ ഉണ്ടാകും
കുടുംബത്തെ പോറ്റാൻ ജോലി തേടി പ്രവാസികൾ ആകേണ്ടി വന്നവർ പ്രിയപ്പെട്ടവരെ കാണാൻ ഓടിയെത്തുന്ന സമയമായും ഓണക്കാലത്തെ വിലയിരുത്തുന്നു. അങ്ങനെ ഓണം എന്നും മലയാളികൾക്ക് മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന ദിനങ്ങളാണ്. മനുഷ്യരോട് മാത്രമല്ല, പ്രവാസികൾക്ക് നാടിനോടും നാടിൻ്റെ സംസ്കാരങ്ങളോടുമുള്ള ബന്ധത്തിൻ്റെ ആഘോഷമാണ് തിരുവോണം. മനുഷ്യരോടൊപ്പം പൂക്കളും പൂമ്പാറ്റകളും പ്രകൃതി വരെ നാടിൻ്റെ ഈ ആഘോഷത്തിൽ പങ്കുചേരുന്ന സുവർണകാലം. ഞങ്ങൾ കേരളത്തിലെ എന്താ പറയണ്ടേ, കേരളത്തിലെ ദേശീയോത്സവമാണല്ലോ ഇത്. ദുബായിലാണെങ്കിൽ ഞങ്ങൾ ഒരു മാസം ഓണം ആഘോഷിക്കാറുണ്ട്. കേരളത്തിനെക്കാട്ടി ഉപരിയായിട്ട് ഇവിടെ എല്ലാവിധ കലാരൂപങ്ങളോടും കൂടിയാണ് ആഘോഷിക്കുന്നത്. പിന്നെ അതിലൊരു പാട്ടാക്കാൻ പറ്റിയ എനിക്കും അതിലേറെ സന്തോഷം. എല്ലാവർക്കും ഓണാശംസകൾ. നമ്മളിപ്പം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ്, നമ്മൾ ഇങ്ങോട്ട് വരിക, സദ്യ കഴിക്കുക. പക്ഷെ കേരളത്തിലും ദുബായിലും ഒരു വ്യത്യാസം അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ഏറ്റവും ബന്ധമുള്ള ആൾക്കാരോട് നമ്മൾ സന്തോഷിക്കുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് ഓണാഘോഷം. എല്ലാ കലാപരിപാടികളും എല്ലാ വിധത്തിലുള്ള എല്ലാ പരിപാടികളും ഉണ്ട്. കാരണം ഇവിടെ നോക്കുന്ന സമയത്ത് നാട്ടിൽ ഒരു ദിവസം കൊണ്ട് ഓണാഘോഷം കഴിഞ്ഞാൽ ഇവിടെ ഒരു മാസക്കാലത്തോളം നീണ്ടു നിൽക്കും. അത്രയും വലിയൊരു പരിപാടികളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം, മലയാളികൾ മാത്രമല്ല എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, അത് ഗംഭീരമായ ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ ഗൾഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഇതിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മരുഭൂമിയിൽ മലയാളത്തിൻ്റെ റേഷൻ കട, ബാർബർ ഷോപ്പ്, കെട്ടുവള്ളം, നാടൻ കലകൾ തുടങ്ങിയ നാട്ടിൻപുറത്തെ നന്മ നിറഞ്ഞ കാഴ്ചകൾ ഒരുക്കിയാണ് ദുബായിൽ പ്രവാസികൾ തിരുവോണ ദിനം ആഘോഷമാക്കിയത്. ഭൂതകാലത്തിൻ്റെ ഓർമ്മയിലൂന്നി പ്രവാസികൾ വർത്തമാനകാലത്തെ ഇവിടെ ആഘോഷമാക്കി. ഒപ്പം പഴമയെയും പുതുമയെയും ഓണത്തിലൂടെ ഇവർ സമന്വയിപ്പിച്ചു. കേരളത്തിൻ്റെ ഒരു ഉത്സവമാണ്, കേരളത്തിൻ്റെതല്ല, മലയാളികളുടെ ഒരു ഉത്സവമാണ്. അതിനെ ഞങ്ങളുടെ രീതിയിൽ റിക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മളിവിടെ ഫ്ലോറ ഹോട്ടൽസിൽ നടത്തുന്നത്. ഇത് വെറും ഒരു സദ്യയിൽ ഒതുക്കാതെ മറ്റുള്ള അതിനോട് അനുബന്ധിച്ച കലാരൂപങ്ങളുടെ പ്രദർശനവും വരുന്നവർക്ക് കൂടുതൽ എല്ലാവരും ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരവും നമ്മൾ ഫ്ലോറ ഉണ്ടാക്കുകയാണ്. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ 3 കൊല്ലമായി ചെയ്യുന്നുണ്ട്. പീപ്പിൾ ആർ റെസ്പോണ്ടിങ് വെരി പോസിറ്റീവ്ലി. നമ്മൾ ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് ഫ്ലോറ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഓണം സെലിബ്രേഷൻ വളരെ ഗ്രാൻഡായിട്ട് നടത്താറുണ്ട്. എൻ്റെ ഹാപ്പി ഓണം വിഷസ് ഫോർ ഓൾ ദ പീപ്പിൾ. നമുക്ക് 26 കൂട്ടം ഐറ്റങ്ങളാണ്. നമ്മളെല്ലാ വർഷവും നമ്മൾ ചെയ്യാറുമാണ്. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്ലോട്ട് വൈസ് ആയിട്ട് ചെയ്ത് എല്ലാവർക്കും ഒരു 1/2 hour സ്ലോട്ടാണ്. എവറിബഡി ക്യാൻ എൻജോയ് ആസ് വെൽ ആസ് ദേ ക്യാൻ സിറ്റ് കംഫർട്ടബിളി ആൻഡ് ഹാവ് ദ ഫുഡ്. മലയാളികളെ നമുക്ക് ഇത് ഭയങ്കര ഒരു അഭിമാനമുള്ള കൂടെ വന്ന് നിൽക്കുമ്പോൾ, തനി കേരള തനിമയോട് കൂടിയിട്ടാണ് ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആകെ ഞങ്ങൾക്കുള്ള ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സ്പേസാണ്. ഒരു എല്ലാവർക്കും ബുക്ക് ചെയ്തതിൻ്റെ വളരെ ചെറിയൊരു അംശം ഞങ്ങൾക്ക് ബുക്കിംഗ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം ഇതിന് മുന്നത്തെ കൊല്ലങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചാണ് എല്ലാവരും വരുന്നത്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷവും ഒക്കെ തനി സെയിം ആസ് കേരള എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. മലയാളിക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കലാരൂപങ്ങളും ആഘോഷ തനിമകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കലകളുടെ ഒരു സംയോജനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അഭിമാനത്തോടു കൂടിയാണ് ഫ്ലോറ ഇന്നിൽ ഈ പരിപാടി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. Yeah.
ഞാൻ ബേസിക്കലി ഒരു തൃശ്ശൂരുകാരനാണ്. എനിക്ക് സദ്യ വളരെ ഇമ്പോർട്ടൻ്റ് സാധനമാണ്. ഈ കൊല്ലം ഓണം ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് ഒരു നല്ലൊരു ഓണം സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇരട്ടി സന്തോഷം, ഡബിൾ ധമാക്ക. ഹാപ്പി ഓണം. സദ്യക്ക് ഇഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു. ഈ യെല്ലോ കറി നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള തനി നാടൻ ലെവലിലുള്ള സദ്യയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ലെവലിലുള്ള സദ്യയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വള്ളുവനാടൻ സ്റ്റൈലാണ് ഞാൻ മാക്സിമം ഫോളോ ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ 85 ദിർഹംസിനാണ് നമ്മൾ സദ്യ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഓൺലി സദ്യയ്ക്ക് മാത്രമല്ല, ഒരുപാട് ഐറ്റംസ്, പ്രോഗ്രാംസ്, ട്രഡീഷണൽ ആയിട്ടുള്ള കേരള ട്രഡീഷണൽ ആയിട്ടുള്ള തെയ്യം, കഥകളി, ചാക്യാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കേണ്ട ഒരുപാട് കലാവിരുന്നുകൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ വിവിഷ്ടമായിട്ട് നമ്മുടെ സദ്യയും കൂടി കയറുമ്പോൾ മനസ്സും നിറയും, വയറും നിറയും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. കേരളീയ സ്റ്റൈലിൽ അതേ രുചിയോടുകൂടി കേരളത്തിൽ അതേ സദ്യയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏറ്റവും നമ്മുടെ ഇമ്പോർട്ടൻസിൻ്റെ ആയി അച്ചാറുകൾ തുടങ്ങി, മാങ്ങാച്ചാർ, തേങ്ങാച്ചാർ, ഇഞ്ചിപ്പുളി, അവിയൽ തോരൻ, കൂട്ടുകറി, കാലൻ, ഓളൻ തോരൻ, അടപ്പായസം, പ്രഥമൻ, അങ്ങനെ ഒരു മൂന്നുതരം പായസങ്ങളും ബോളി അടക്കമുള്ള എല്ലാവിധ തനി കേരളത്തിൽ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്നോ അതേ രുചിയോടുകൂടി അതേ ഒത്തിരിക്കായിട്ട് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളുടെ ഇഴകൾ അകന്നുപോകുന്ന ഇക്കാലത്ത് സ്നേഹത്തെയും സൗഹൃദത്തെയും മൂല്യങ്ങളെയും തിരിച്ചു പിടിക്കാൻ മറുനാട്ടിലെ മലയാളികൾക്കുള്ള ആഹ്വാനമാണ് ഓണക്കാലം. അതിനാൽ ഓണം കൊണ്ടാടുമ്പോൾ ഈ മൂല്യങ്ങളെ കൂടി ഉദ്ധരിക്കാൻ നമുക്ക് കഴിയണം. അറബ് സ്വദേശികൾ ഉൾപ്പെടെയുള്ള വിദേശികൾ പോലും കേരളത്തിൻ്റെ ഓണാഘോഷത്തെ വരവേൽക്കുന്നത് ഈ മൂല്യ സമൃദ്ധി തിരിച്ചറിഞ്ഞാണ്. ഓണക്കാലത്ത് മഹാബലിയുടെ തിരിച്ചു വരവ് പോലെ ഓണത്തിൻ്റെ ആ പഴയ മൂല്യങ്ങളേക്കുള്ള ഒരു തിരിച്ചു പോക്കായും ഈ ഓണക്കാലത്തെ പ്രവാസികൾ മാറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ മാസങ്ങൾ നീളുന്ന ഗൾഫിലെ ഓണാഘോഷങ്ങൾക്ക് കൂടുതൽ പൊലിമ കൈവരികയുള്ളൂ. സ്നേഹവും സൗഹാർദ്ദവും പങ്കുവെക്കലും പ്രകൃതിയോടുമുള്ള കൂറുമൊക്കെ പ്രവാസി ജീവിതങ്ങളിൽ തുടിച്ചു നിൽക്കുമ്പോഴാണ് ഓണം അർത്ഥപൂർണമാകുന്നത്. പ്രവാസ ലോകത്തെ ഓണച്ചന്തകളും ഓണവിപണികളും ഈ ഓണക്കാലത്തെ വ്യത്യസ്തമാക്കി. നെറ്റിപ്പട്ടം കെട്ടിയ ആന, കെട്ടുവള്ളം, പച്ചക്കറി ചന്ത, ഓണപ്പാട്ട്, പൂക്കൾ, സദ്യവട്ടങ്ങളുടെ ബുക്കിംഗ് എന്നിങ്ങനെയായി മലയാളികളുടെ ഓണച്ചന്ത മലയാളത്തിൻ്റെ കാഴ്ചകളായി മാറി. പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പായ ലുലു ഒരുക്കിയ ഓണ വിപണിയും മറ്റൊരു ഉത്സവ കാഴ്ചയായി മാറി. ഡി
ഓണാഘോഷം ദുബായിൽ എല്ലാ കൊല്ലം ആഘോഷിക്കുന്ന പോലെ അത് അത്യുഗ്രമായി ആഘോഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ പോലെ തന്നെ ഇക്കൊല്ലം മാവേലി കെട്ടാനുള്ള ഒരു അവസരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേരുന്നു. എല്ലാ വർഷവും നിങ്ങൾ തന്നെയാണ് മാവേലി ഓണം വേഷം? അജ്മാനിൽ മിക്കവാറും ഞാൻ തന്നെ ഓണം മാവേലി കെട്ടാറുള്ളത്. എത്ര വർഷമായിട്ട് മാവേലിയുടെ വേഷം കെട്ടുന്നുണ്ട്? 4-5 വർഷമായി ഇപ്പം സ്ഥിരമായിട്ട് മാവേലി കെട്ടുന്നുണ്ട്. ഇത് ഒറിജിനൽ വയറാണ്, ഇപ്പം കുറച്ച് വയറൊക്കെ കുറഞ്ഞു. യുഎഇ തലസ്ഥാനമായ അബുദാബിയിൽ 100-ലധികം പേർ ചേർന്നൊരുക്കിയ കൂറ്റൻ പൂക്കളം ആഘോഷ കാഴ്ചകളിലെ വേറിട്ട കാഴ്ചയായി മാറി. അബുദാബി ബുർജിൽ മെഡിക്കൽ സിറ്റിയിലാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെ 30 രാജ്യക്കാർ ഇതിനായി അണിനിരന്നത്. ഇന്ത്യയിൽ നിന്നും എത്തിച്ച 600 കിലോഗ്രാം പൂക്കൾ ഉപയോഗിച്ചാണ് ഈ ഭീമൻ പൂക്കളം ഒരുക്കിയത്. യുഎയുടെയും ഓണത്തിൻ്റെയും ആശയങ്ങളും ആദർശങ്ങളും വയനാട് ദുരന്തത്തിലടക്കം പ്രകടമായ ഒത്തൊരുമയും ഈ പൂക്കളമായി വിരിഞ്ഞു. ഇതോടൊപ്പം സഹിഷ്ണുത, ഐക്യം, സുസ്ഥിരത, സഹാനുഭൂതി തുടങ്ങി യുഎഇ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും പൂക്കളത്തിൻ്റെ പ്രമേയമാക്കിയെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. ഹാപ്പി ഓണം. ഓണം എന്നത് ഒരു ഉത്സവം എന്നതിൽ ഉപരി കൂട്ടായ്മയെയും സാഹോദര്യത്തെയും കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കേരളത്തിലെയും യുഎയിലെയും സംസ്കാരങ്ങൾ ഒരുപോലെ ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളെയാണ് ഇവിടെ പൂക്കളത്തിലൂടെ പ്രവാസികൾ ആഘോഷമാക്കിയത്. അറബ് സ്വദേശികൾ വരെ മലയാളത്തിൻ്റെ മാവേലിയായി വേഷമിടുന്ന പുതിയ കാലമാണിത്. ഗൾഫിലെ വിവിധ മലയാളി അസോസിയേഷനുകളും സ്ഥാപനങ്ങളും ഓണം ഗംഭീരമാക്കി. വിവിധ ഓണക്കളികൾ, കേരളീയ കലാരൂപങ്ങൾ എന്നിവയ്ക്കൊപ്പം തനത് നൃത്ത സംഗീത കലാവിരുന്നുകളും ആഘോഷത്തിന് മിഴിവേകി. കേരളത്തിൽ നിന്നും ദുബായിൽ അതിഥിയെത്തിയ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ICF ഫിൻകോർപ്പിന്റെ ഓണാഘോഷ വേദിയിൽ ആശംസകൾ നേർന്നു. ഏറ്റക്കുറച്ചിലുകളില്ലാത്ത, എല്ലാവരും ഒരേപോലെ ജീവിക്കുന്ന ആ മനോഹരമായ ഒരു സങ്കല്പത്തെ മുൻനിർത്തിയാണ് നമ്മൾ മനുഷ്യരെല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഉച്ചനീചത്വങ്ങളില്ലാത്ത, ജാതിമത ചിന്തകളില്ലാത്ത ഐക്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശമാണ് ഓണം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓണം മറ്റേത് ഉത്സവത്തെക്കാളും നമുക്ക് പ്രാധാന്യമുള്ളതായി മാറുന്നത്. അത് ഈ ലോകത്തിന് മുഴുവൻ നൽകുന്ന ഒരു സന്ദേശമാണ്. നമ്മളെല്ലാവരും ഒരുപോലെ ജീവിക്കുന്നു. ആലോചിച്ച് നോക്കുക, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെ മനുഷ്യർ ജീവിച്ചിരുന്നു എന്നതാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോഴും ഉച്ചനീചത്വങ്ങൾ ലോകത്താണ് നാം ജീവിക്കുന്നത്. വലിയവരും ചെറിയവരുമുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. സമ്പന്നനും പട്ടിണിക്കാരനുമുള്ള ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അത് മാറണം. എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന സമത്വ സുന്ദരമായ ഒരു നീതിപൂർവമായ ഒരു ലോകത്തെ പറ്റി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഈ ഓണം. ഓണത്തിന് വിശാലമായ പൂക്കളങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ പ്രവാസികൾ മത്സരിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം, ക്ഷമ, ത്യാഗം, വിനയം എന്നീ പുഷ്പങ്ങളുടെ പൂക്കൾ കൂടി തിറക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയെങ്കിൽ ജീവിതം തന്നെ ഒരു വലിയ ഓണാഘോഷമായി മാറും.
ഓണം പോലുള്ള ആഘോഷങ്ങൾ അടിച്ചു പൊളിക്കാനും ഉല്ലസിക്കാനുമുള്ള അവസരങ്ങൾ മാത്രമായി കാണരുത്. ബന്ധങ്ങൾ ശിഥിലമാകുന്ന ഈ പുതിയ കാലത്ത് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും സന്ദേശം കൂടിയാണ് യഥാർത്ഥ ഓണം. മിഡിൽ ഈസ്റ്റ് വീക്കിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. എന്നാൽ ഗൾഫിലെ കാഴ്ചകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. അടുത്താഴ്ച കാണാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.